നമസ്കാരം. സ്മാർട്ട് ഓൺലൈൻ അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഡാമുകൾ, ഇന്ത്യയിലെ ഡാമുകളെ കുറിച്ചാണ്. അപ്പൊ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ത്യയിലെ ഡാമുകൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ബക്രാനംഗൽ ഡാമാണ്. ഏറ്റവും വലുത് ബക്രാനംഗൽ അണക്കെട്ട്, ഏറ്റവും വലിയ ഡാം. ഇത് സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സത്ലജ് നദിയില് ഹിമാചൽ പ്രദേശിലും പിന്നെ അതുകൂടാതെ പഞ്ചാബിലുമായിട്ട് അത് വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ ഏറ്റവും വലുത് ബക്രാനംഗൽ ഡാം. ബക്രാനംഗൽ വലുത്, ഏറ്റവും വലുത് ബക്രാനംഗൽ സത്ലജ് നദിയില് പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഇനി ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണെന്ന് വെച്ചാൽ തെഹ്രി. തെഹ്രി ദാമോദർ നദിയിലാണ്, അതുകൂടാതെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. ഏറ്റവും ഉയരം കൂടിയത് തെഹ്രി ദാമോദർ നദിയിലെ ഉത്തരാഖണ്ഡില്. തെഹ്രി തെഹ്രി ഉയരം കൂടിയത്, ഓക്കെ. തെഹ്രി ദാമോദർ നദിയിലെ ഉത്തരാഖണ്ഡില്, ഓക്കെ. ഇനി ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് വെച്ചാൽ, നീളം കൂടിയ അണക്കെട്ട് വെച്ചാൽ ഹിരാക്കുഡാണ്. ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്ന മഹാനദി നദിയില്, ഒഡീഷയില് മഹാനദി, ഓക്കെ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണോ. അപ്പൊ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ഹിരാക്കുഡ്. ഹിരാക്കുഡ് ഹിരാക്കുഡ് ഏത് നീളം കൂടിയത്? നീളം കൂടിയ അണക്കെട്ടാണ്. അപ്പൊ ഹിരാക്കുഡ് ഒഡീഷയിലാണ്, മഹാനദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട്, കോൺക്രീറ്റ് അണക്കെട്ടുകളിൽ ഏറ്റവും വലുത് ഏതാണെന്ന് വെച്ചാൽ, ഏറ്റവും വലുത് നമുക്കറിയാം ബക്രാനംഗലാണ്. ഇനി കോൺക്രീറ്റ് അണക്കെട്ടുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് വെച്ചാൽ സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ്, ഗുജറാത്ത് സ്റ്റേറ്റിലാണ്. ഗുജറാത്ത് സർദാർ സരോവർ അണക്കെട്ട്, സർദാർ സരോവർ, ഓക്കെ. അത് കോൺക്രീറ്റ് അണക്കെട്ടുകളിൽ ഏറ്റവും വലുതാണ് സർദാർ സരോവർ അണക്കെട്ട്, നർമ്മദ നദിയിലാണ്, ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ട് ഏതാണെന്ന് വെച്ചാൽ കല്ലണ. അത് കാവേരി നദിയിലാണ്, തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ കേട്ടോ, കാവേരി നദിയിൽ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. കല്ലണ എന്ന് പറയുന്ന അണക്കെട്ടാണ് ഏറ്റവും പഴക്കം ചെന്നത്. കല്ലണ കല്ലണ, ഓക്കെ. അത് കാവേരി നദിയിൽ തമിഴ്നാട്, കാവേരി തമിഴ്നാട്. ഇനി കേരളത്തിലെ ഒരു അണക്കെട്ടാണ് ഏത്? ഇടുക്കി അണക്കെട്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം. ആർച്ച് ഡാം ഏറ്റവും വലുത് ഏതാണെന്ന് വെച്ചാൽ ഇടുക്കി അണക്കെട്ടാണ്, പെരിയാർ. കേട്ടോ, പെരിയാർ നദിയിലാണ് ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്, ഓക്കെ. ഇടുക്കി ആർച്ച്, ഇടുക്കി ആർച്ച് അണക്കെട്ട് ഏറ്റവും വലിയ ഇന്ത്യയിലെ. പിന്നെ ഏറ്റവും വലിയ എർത്ത് അണക്കെട്ട് അല്ലെങ്കിൽ മണൽ അണക്കെട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെയാണ്. അതേതാണ്? ബാണാസുര സാഗർ, കബനി നദിയിൽ. ബാണാസുര ബാണാസുര കബനി നദിയിൽ, അതേതാ? എർത്ത് അണക്കെട്ട് അല്ലെങ്കിൽ മണൽ അണക്കെട്ട് എന്ന് പറയുന്നു. എർത്ത് അണക്കെട്ട് അല്ലെങ്കിൽ മണൽ അണക്കെട്ട് ഏറ്റവും വലുത്. എർത്ത് ഓർ മണൽ കേട്ടോ, ബാണാസുര സാഗർ. പിന്നെ പറയാനുള്ളത് ഏതാണെന്ന് വെച്ചാൽ വിവിധേദേശ പദ്ധതി, വിവിധേദേശ നദീജല പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി അതേതാണെന്ന് വെച്ചാല് ദാമോദർ വാലി പശ്ചിമ ബംഗാള്. ദാമോദർ വാലി, ദാമോദർ വാലി, ഓക്കെ. പിന്നുള്ളത് നാഗാർജുന സാഗർ. ഇത് കല്ലുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടാണ് നാഗാർജുന സാഗർ. അതുകൂടാതെ ദക്ഷിണേന്ത്യയിലെ നീളം കൂടിയ അണക്കെട്ടും ഈ നാഗാർജുന സാഗറാണ്, ദക്ഷിണേന്ത്യയിലെ. കേട്ടോ, നാഗാർജുന സാഗർ. ഓക്കെ, അതെവിടെയാണ് നാഗാർജുന സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണേന്ത്യയിലാണ്. കേട്ടോ, ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ. നമുക്കൊന്നുകൂടി നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ബക്രാനംഗൽ അണക്കെട്ട്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലോട്ട് വ്യാപിച്ചിടക്കുന്നു. ഏത് നദിയെ? സത്ലജ് നദിയിൽ ബക്രാനംഗൽ ഏറ്റവും വലുത്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് തെഹ്രി, തെഹ്രി ഡാമാണ്.
അത് നമ്മുടെ ഉത്തരാഖണ്ഡിൽ ദാമോദർ നദിയിൽ കേട്ടോ. പിന്നെ ഏറ്റവും നീളം കൂടിയതാണ് ഹിരാക്കുട് അണക്കെട്ട്, അത് ഒഡീഷയിലെ മഹാനദിയിൽ നീളം കൂടിയത്. ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ടാണ് ഗുജറാത്തിലുള്ളത്, അത് നർമ്മദ നദിയിൽ. പിന്നെ ഏറ്റവും പഴയ അണക്കെട്ട് നോക്കുകയാണെങ്കിൽ കല്ലണ കാവേരി നദിയിൽ തമിഴ്നാട്ടിൽ. പിന്നെ കേരളത്തിലെ രണ്ട് അണക്കെട്ടുകൾ വേണ്ട, ഒരെണ്ണം ഇടുക്കി അണക്കെട്ട്, ഏറ്റവും വലിയ ആർച്ചിടം പെരിയാർ നദിയിൽ. പിന്നെ അതുകൂടാതെ കബനി നദിയിലുള്ള ബാണാസുര സാഗറാണ് ഏറ്റവും വലിയ എർത്ത് അണക്കെട്ട് അല്ലെങ്കിൽ മണൽ അണക്കെട്ട് എന്ന് പറയുന്നത്. പിന്നെ വിവിധ ദേശ നദീജല പദ്ധതി ആണ് ദാമോദർ വാലി ആദ്യത്തത്. ദാമോദർ വാലി പശ്ചിമ ബംഗാളുള്ള. പിന്നെ കല്ലുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലുതാണ് നാഗാർജുന സാഗർ. അപ്പൊ ഡാമുകളെ ഏറ്റവും വലുതും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.